തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് ഉന്നത ബിരുദധാരികളായ കൂടുതൽ യുവാക്കൾ എത്തുന്നു. പിലിക്കോട് വയൽ 15-ാം വാർഡിൽ നിന്നും 8 യുവാക്കളായാണ് പുതിയതായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായി ചേർന്നത്. ഇവരെല്ലാവരും ബിരുദാനന്തര വിദ്യാർത്ഥികളാണ്. നമ്മുടെ ഈ 8 പേരിൽ പലരും ഡിഗ്രി കഴിഞ്ഞിറങ്ങിയവരുണ്ട്, അതുപോലെ തന്നെ ഡിഗ്രി പഠിച്ചുകൊണ്ട് നിൽക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ എൻജിനീയറിങ് കഴിഞ്ഞ ബിരുദം കഴിഞ്ഞവരുണ്ട്. അങ്ങനെ പല വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് പുതിയ തൊഴിൽ മേഖലയിലേക്ക് കടക്കേണ്ട നമ്മൾ ഇത്തരത്തിൽ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പുറമേ ഒന്നും ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഈ ഒരു മാർഗം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ കളികളോ ഫുട്ബോളോ അതുപോലത്തുള്ള ശാരീരികമായ വ്യായാമത്തിനുള്ള കളികളൊന്നും ഇപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ വൈകുന്നേരം ഫുട്ബോൾ കളിക്കുന്നവരാണ്. ശാരീരികമായ ഒരു അധ്വാനം കൂടി മാനസികമായ ഒരു ഉല്ലാസം കൂടി ഇതിലൂടെ ലഭിക്കുന്നു എന്നുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു മാർഗം തിരഞ്ഞെടുത്തിട്ടുള്ളത്. കൊടക്കാട്, പുത്തിലോട്ട്, വെള്ളച്ചാൽ വാർഡുകളിൽ നിന്നുള്ള ഉന്നത ബിരുദധാരികൾ ഈ രംഗത്തേക്ക് എത്തിയതാണ് കൂടുതൽ യുവാക്കളെ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് ആകർഷിക്കുന്നത്. തുടർ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആശങ്കകളും തൊഴിൽ മേഖലകളിലെ പ്രതിസന്ധിയിലായതുമാണ് യുവാക്കളെ തൊഴിലുറപ്പിലേക്ക് എത്തിക്കുന്നത്. 291 രൂപയാണ് ഇപ്പോൾ ദിവസവേതനമായി ലഭിക്കുന്നത്. മഹാമാരി വിതയ്ക്കുന്ന ദുരിതകാലത്ത് ഈ തുകയും യുവാക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്.